അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. എന്തൊക്കെയാ മക്കളെ വിശേഷം? കൈഫൽ ഹാൽ? അൽഹംദുലില്ലാഹ്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിലെ പാഠങ്ങളൊക്കെ ശരിക്ക് പഠിച്ചില്ല എല്ലാവരും. ഓക്കെ, എന്നാൽ ഇന്ന് നമുക്ക് പുതിയൊരു ലെറ്റർ പഠിക്കാം. എല്ലാവരും റെഡിയല്ലേ? ഓക്കെ. അതോ ആരോ വരുന്നുണ്ടല്ലോ. അതോ നിങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി ഒരു വണ്ടി വരുന്നുണ്ട്. ഞങ്ങൾക്ക് കാണണം ആ വണ്ടി. അതാ വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ എത്തും. അതാ വന്നു കഴിഞ്ഞു. ആഹാ, കണ്ടോ നിങ്ങൾ? കണ്ടില്ലേ? ഓക്കെ, എന്താ ഇത്? കാറാണല്ലേ. നിങ്ങളെ വീട്ടിലൊക്കെ കാറില്ലേ? ഓക്കെ, ഒന്നുമില്ല അല്ലേ. ഓക്കെ, പല നിറത്തിലുള്ള കാറുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ. അതുപോലെ പല ഭംഗിയിലുള്ള കാറുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ. നിങ്ങൾക്ക് എല്ലാ കാറുകളും ഇഷ്ടമല്ലേ? പറയൂ, ഏതൊക്കെ കാർ നിങ്ങൾക്കറിയാം? സ്വിഫ്റ്റ് കാറുണ്ട്, പിന്നെ മാരുതി, സുസുക്കി അല്ലേ, ലംബോർഗിനി. ഓക്കെ, അതൊക്കെ ഇഷ്ടപ്പെട്ട കാറാണല്ലേ. ഓക്കെ, അള്ളാഹു നമുക്ക് നല്ല നല്ല കാറുകളൊക്കെ ഉപയോഗിക്കാൻ തോഫീക്ക് നൽകട്ടെ. ആമീൻ. ഓക്കെ, ഇൻഷാല്ലാ. അപ്പോൾ ഇന്ന് നമുക്ക് എന്ത് പഠിക്കണം? കാറിനെ കുറിച്ച്, കാറിന് പറയുന്ന പേര് നമ്മൾ പഠിക്കണം. നിങ്ങൾ റെഡിയല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു കാറിൽ തന്നെ നമുക്ക് കാറിൻ്റെ പേര് കൊണ്ടുവരാം. അതാ വരുന്ന ഒരു കാറ്, കണ്ടില്ലേ? ഈ കാറിലാണ് കാറിൻ്റെ പേര് വന്നത്. നോക്കൂ നിങ്ങൾ. സയ്യാറ. എന്താണ് സയ്യാറ? ഒന്ന് ഉറക്കെ പറയൂ, സയ്യാറ. അപ്പോൾ കാറുകൾക്ക് പറയുന്ന പേരാണ് എന്ത്? സയ്യാറ അല്ലേ. അപ്പോൾ എന്താ പറയൽ? സയ്യാറ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? സയ്യാറ എന്ന് പറഞ്ഞപ്പോൾ അതിലെ ഫസ്റ്റ് ലെറ്റർ ഒന്നും ശ്രദ്ധിച്ചോ നിങ്ങൾ. നോക്കൂ നിങ്ങൾ, സയ്യാറ എന്ന് എഴുതിയപ്പോൾ അതിലെ ഫസ്റ്റ് ലെറ്റർ നിങ്ങൾ കണ്ടോ? കണ്ടു. നോക്കൂ നിങ്ങൾ, ഏതാണ് അക്ഷരം? അക്ഷരത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതെന്താണ്? സീൻ. ആരാണ് സീൻ? ഒന്ന് ശരിക്ക് പറഞ്ഞു നോക്ക് എല്ലാവരും. സീൻ, സീൻ. എന്താണ് സീൻ? ഓക്കെ, ഇനി നമുക്ക് ഈ സീനിൻ്റെ മുകളിൽ ഫത്ഹും കസറും ലൊമ്മൊക്കെ ഇട്ടുകൊണ്ട് ഒന്ന് പരിചയപ്പെടാം. ഞാൻ ആദ്യം സീനിൻ്റെ മുകളിൽ ലൊമ്മിട്ട് കൊടുത്തു. അപ്പോൾ എന്താ പറയുക? സു. ഓക്കെ, ഇനി കെസറിട്ട് കൊടുത്തു. അപ്പോളോ സി. ഇനി ഫത്ഹ വരച്ച് കൊടുത്തു. അപ്പോളോ സ. ഓക്കെ, ഇനി സീനിൻ്റെ മുകളിൽ സുക്കുവിട്ട് കൊടുത്തു അല്ലേ. അപ്പോൾ അതിന് മുമ്പിൽ വേറൊരു അക്ഷരം കൂടി ചേർത്ത് കൊണ്ട് നമുക്കൊന്ന് വായിച്ച് നോക്കാം. ദാലിട്ട് കൊടുത്തു, അതിനൊക്കെ ലൊമ്മിട്ട് കൊടുത്തു. അപ്പോളെന്ത് വായിക്കും? ദുസ്. എങ്ങനെ വായിക്കൽ? ദുസ്. ഓക്കെ ഓക്കെ, ഇൻഷാല്ലാ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ ഈ ലെറ്റർ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ടെക്സ്റ്റ് ബുക്കിൽ ഒന്ന് എടുത്ത് നോക്കി ഒന്ന് വായിച്ച് നോക്കാം. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ഒന്ന് എടുത്ത് നോക്കൂ. കണ്ടില്ലേ, നല്ല ഭംഗിയുള്ളൊരു കാറുണ്ട് അല്ലേ. പിന്നെ അതിലെന്താണ്? ഒരു ബലൂൺ കണ്ടോ നിങ്ങൾ? കണ്ടു അല്ലേ. ബലൂണിൻ്റെ ഉള്ളിൽ ബലൂൺ പൊട്ടിച്ചാൽ ഒരു ലെറ്റർ ഒളിഞ്ഞ് കിടക്കുന്നുണ്ട്. ഏതാണെന്നറിയോ? സീൻ. എന്താ അക്ഷരത്തിൻ്റെ പേര്? സീന്. ഓക്കെ, ഇനി ഓരോ അക്ഷരങ്ങൾ നോക്കൂ നിങ്ങൾ. സ, സി, സു, ദുസ്. കണ്ടില്ലേ? ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഇനി? നിങ്ങൾ പഠിക്കുമ്പോൾ ഒരു കാറിൻ്റെ രൂപത്തിൽ എന്ത് ചെയ്യുക? ഫ്ലാഷ് കാർഡ് ഉണ്ടാക്കുക കേട്ടോ. എന്നിട്ട് ഓരോ കാറിലും സ, സി, സു, ദുസ്, അങ്ങനെ നാല് ഫ്ലാഷ് കാർഡ് അല്ലേ, അഞ്ച് ഫ്ലാഷ് കാർഡ്, മൊത്തം അഞ്ച് ഫ്ലാഷ് കാർഡ് ഉണ്ടാക്കിയിട്ട് നിങ്ങളെ നിങ്ങൾ ഉസ്താദ്മാർക്കും ടീച്ചേഴ്സിനൊക്കെ അയച്ചു കൊടുക്കട്ടോ. അങ്ങനെ പഠിക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ കുട്ടികളൊക്കെ നല്ല സഹർ മറ്റുള്ള പാഠങ്ങളിലൊക്കെ ഫ്ലാഷ് കാർഡ് ഉണ്ടാക്കി വീഡിയോകളൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. ഒക്കെ നല്ല രസകരമായിട്ടുണ്ട്, നല്ല മനോഹരമായിട്ടുണ്ട്. എല്ലാവർക്കും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പോൾ ഇനിയുള്ള ഓരോ പാഠങ്ങൾ വരുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം?
ഫ്ലാഷ് കാർഡ് ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ ഓരോന്ന് പിടിച്ചുകൊണ്ട് ഓരോ അക്ഷരങ്ങളും വായിച്ച് വായിച്ച് എക്സ്പീരിയൻസ് ചെയ്യുക കേട്ടോ. അപ്പം ഓരോ ക്ലാസ് ഓരോ പാഠത്തിനനുസരിച്ചുള്ള ഫ്ലാഷ് കാർഡ് ഉണ്ടാക്കിയാൽ വളരെ ഉഷാറായി അല്ലേ. പൂവിനെക്കുറിച്ച് പറയും പഠിക്കുമ്പോൾ ആ പൂവിൻ്റെ രൂപത്തിൽ ഫ്ലാഷ് കാർഡ് ഉണ്ടാക്കി അല്ലേ, അവർ ഉണ്ടാക്കിയവരുണ്ട് അല്ലേ. ആ അതുപോലെ കാറിനെക്കുറിച്ച് പഠിക്കുമ്പോൾ കാറിൻ്റെ രൂപത്തിൽ ഫ്ലാഷ് കാർഡ് ഉണ്ടാക്കുക അല്ലേ. ഓക്കെ, ഇൻഷാല്ലാ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അപ്പം എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങളെപ്പോഴും എന്ത് ചെയ്യണം, ഇൻഷാ അള്ളാ എന്ന് പറഞ്ഞ് പഠിക്കണം. എപ്പോഴും നിങ്ങൾ സംസാരിക്കുമ്പോഴൊക്കെ ഇൻഷാ അള്ളാ, എപ്പോഴാണ് ഇൻഷാ അള്ളാ പറയേണ്ടതെന്നറിയോ? ആ നമ്മളൊരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ അല്ലേ, ചെയ്യുന്നതിന് മുമ്പ് എന്ത് പറയണം, ഇൻഷാ അള്ളാ എന്ന് പറയണം. ഓക്കെ, ഒരു കാര്യം ചെയ്തിട്ടില്ല, ചെയ്യാൻ പോവുകയാണ് അല്ലേ, അങ്ങനെ നാളെ ചെയ്യാൻ പോകുന്ന കാര്യമാകട്ടെ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ പോകുന്ന കാര്യമാകട്ടെ, എന്ത് കാര്യം ചെയ്യാൻ പോകുന്നത് മുമ്പായിട്ട് എന്ത് പറയണം, ഇൻഷാ അള്ളാ. എന്താണ് ഇൻഷാ അള്ളാ? അപ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെ അത് പറഞ്ഞ് ശീലിക്കുമ്പോൾ നമ്മൾ സംസാരത്തിലൊക്കെ എന്ത് ചെയ്യും, ഇൻഷാ അള്ളാ അങ്ങനെ വരും അല്ലേ. അത് നല്ലൊരു സ്വഭാവമാണ് കേട്ടോ, നല്ലൊരു ശീലമാണ് അല്ലേ. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ, അള്ളാഹിൻ്റെ വിധി ഉണ്ടെങ്കിൽ നമുക്ക് കാണാം, നാളെ കാണാം ഇൻഷാ അള്ളാഹ്. അള്ളാഹു ഉദ്ദേശിച്ചാൽ അല്ലേ, അള്ളാഹുവിൻ്റെ തണലിലാണ് അല്ലേ, അള്ളാഹുവിൻ്റെ കാവൽ കൊണ്ടും അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാണ് നമ്മളെപ്പോഴും ഉള്ളത് അല്ലേ. അപ്പം അള്ളാഹുവിൻ്റെ കാവലിൽ വേണം, അള്ളാഹു ഉദ്ദേശിച്ചാൽ ആ കാര്യം നടക്കുകയുള്ളൂ അല്ലേ. അപ്പോൾ എപ്പോഴും നമ്മൾ ഇൻഷാ അള്ളാഹ് എന്ന് പറയുമ്പോൾ അത് നല്ലൊരു സ്വഭാവവും നല്ലൊരു ദിക്കറും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇൻഷാ അള്ളാഹ് എല്ലാവരും അത് ഉഷാറായിട്ട് പഠിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വീണ്ടും അടുത്ത ക്ലാസ്സുമായി കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.